നമസ്കാരം ഹവാന സിൻഡ്രോം എന്ന രോഗത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അമേരിക്കൻ നയതന്ത്രജ്ഞരെ മാത്രം ബാധിക്കുന്ന ഹവാന സിൻഡ്രോമിന് പിന്നിലെ കാരണങ്ങൾ അറിയാൻ ഗവേഷക സംഘങ്ങളുടെ പഠന നിരീക്ഷണങ്ങൾ തുടരുകയാണ് പക്ഷെ ഇതുവരെ ഈ രോഗത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അടുത്തിടെ ഈ രോഗത്തിന്റെ ഭീഷണിയെ തുടർന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വിയറ്റ്നാം യാത്ര വൈകിയതോടെയാണ് ഹവാന സിൻഡ്രോം വീണ്ടും ചർച്ചയായി മാറിയത് ഈ അജ്ഞാത രോഗത്തിന് പിന്നിൽ ചൈനയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിഗൂഢമായ ഒരു മൈക്രോവേവ് അല്ലെങ്കിൽ സോണിക് ആയുധം ഉപയോഗിച്ച് ചൈനയാണ് തങ്ങളെ ലക്ഷ്യമിടുന്നതെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ സംശയം മൈക്രോവേവ് ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈന നേരത്തെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഈ സംശയം ബലപ്പെട്ടത് ഇനി എന്താണ് ശരിക്കും ഈ ഹവാന സിൻഡ്രോം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഹവാന സിൻഡ്രോമിനെ കുറിച്ച് ലോകം കേട്ടു തുടങ്ങിയത് അതിനു മുൻപ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തീർത്തും വ്യക്തമല്ല വിചിത്രമായതും പലതരത്തിലുള്ളതുമായ ശബ്ദങ്ങൾ കേൾക്കുക ഛർദി അതിശക്തമായ തലവേദന ക്ഷീണം തലകറക്കം ക്കംക്കപ്രശ്നങ്ങൾ കേൾവിക്കുറവ് ഓർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊപ്പം അപരിചിതമായ ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടും രോഗം തീവ്രമാകുന്നതോടെ ചിലർ മരണത്തിന് കീഴങ്ങും മറ്റു ചിലർ മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുകയും ചെയ്യും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നതെന്നാണ് ശ്രദ്ധേയം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ എംബസിയിലെ ചില ഉദ്യോഗസ്ഥർക്കുമാണ് ആദ്യമായി ഇത്തരം ലക്ഷണങ്ങൾ ദൃശ്യമായത് ഇതിനെ തുടർന്നാണ് ഇതിന് ഹവാന സിൻഡ്രോം എന്ന പേര് വന്നത് ക്യൂബയിൽ തുടങ്ങിയ ഹവാന സിൻഡ്രോം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റു രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരെയും ബാധിക്കുകയായിരുന്നു ആദ്യം സംശയിച്ചതെന്നാൽ റഷ്യയായിരുന്നു റഷ്യക്കെതിരെയുള്ള നീക്കങ്ങൾക്കായി അതീവ രഹസ്യമായി വിദേശ രാജ്യങ്ങളിലെത്തുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് രോഗം ബാധിച്ചതോടെയാണ് അമേരിക്ക റഷ്യയെ സംശയിച്ചു തുടങ്ങിയത് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കെതിരെ ക്യൂബയും റഷ്യയും ചേർന്ന് അജ്ഞാത ആക്രമണം നടത്തിയെന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചത് പക്ഷേ ഇതിന് ശക്തമായ തെളിവുകൾ എത്ര ശ്രമിച്ചിട്ടും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെയാണ് ചൈനയെ സംശയിക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തുവന്ന നാഷണൽ അക്കാഡമീസ് ഓഫ് സയൻസ് പഠനങ്ങൾ പ്രകാരം സൂക്ഷ്മ തരംഗങ്ങളുടെ പ്രയോഗമാണ് ഹവാന സിൻഡ്രോമിന്റെ വിശ്വസനീയമായ കാരണമെന്ന് വ്യക്തമായിരുന്നു പലർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായത് ചില പ്രത്യേക സ്ഥലത്തു വെച്ചോ മുറികളിൽ വെച്ചോ ആണ് ആദ്യം ശക്തമായ വേദനയും മുഴക്കമുള്ള ശബ്ദം കേട്ടതായി തോന്നുകയും ചെയ്യും തുടർന്ന് മറ്റ് അവസ്ഥകൾ ആരംഭിക്കും ഇതോടെയാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ പ്രത്യേക ആവൃത്തിയിൽ ഉപയോഗിക്കുന്നതാവാം രോഗത്തിന്റെ കാരണമെന്ന് ഏറെക്കുറെ വ്യക്തമായത് ലോകം കൈപ്പിടിയിലൊതുക്കാൻ എന്ത് തരം താണ പ്രവൃത്തിയും ചെയ്യുന്ന ചൈനയാണ് ഹവാന സിൻഡ്രോമിന് പിന്നിലുള്ളതെന്നാണ് അമേരിക്ക ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടാമെങ്കിൽ എന്തുകൊണ്ട് ഭരണാധികാരികളെ ലക്ഷ്യമിട്ടുകൂടാ എന്ന ഭീതിയും അമേരിക്കയ്ക്കുണ്ട് മറ്റ് രാജ്യങ്ങളുടെ നേർക്കും ചൈന ഇത് പ്രയോഗിച്ചേക്കാമെന്നും ലോകം ഭയക്കുന്നുണ്ട് എന്തായാലും ചൈനയെ നമ്മൾ കരുതിയിരുന്നേ പറ്റൂ കോവിഡിന് പിന്നാലെ അടുത്ത് ഒരു റിപ്പോർട്ട് കൂടി ചൈനക്കെതിരെ വന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്